ജൂലൈ 8-ാം തീയതിയായിരുന്നു ഇംഗ്ലണ്ട് പാകിസ്ഥാൻ ആദ്യ ഒഡിഐ മത്സരം. കോവിഡ് ബാധ മൂലം തികച്ചും പുതിയൊരു ബി ടീമിനെ കൊണ്ടാണ് ഇംഗ്ലണ്ട് ഇന്നലെ കളിക്കാനിറങ്ങിയത്. ടോസ് നേടി ക്യാപ്റ്റൻ ബെൻ സ്റ്റോക്സ് ബോളിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു. തുടക്കത്തിൽ തന്നെ പാകിസ്ഥാന് തിരിച്ചടിയായി. 0 റൺസ് എടുക്കുന്നതിന് മുമ്പേ തന്നെ 2 ബാറ്റ്സ്മാൻമാരെ പാകിസ്ഥാന് നഷ്ടപ്പെട്ടു. 26-4 എന്ന ദയനീയ നിലയിൽ തകർന്ന പാകിസ്ഥാനെ ഫക്കർ സമാൻ കരകയറ്റാൻ നോക്കിയെങ്കിലും 47-ൽ സമാന്റെ പോരാട്ടം അവസാനിച്ചു. 6-4 ഫക്കർ സമാൻ നേടിയത്. മുഹമ്മദ് റിസ്വാൻ 3-4 അടിച്ച് നല്ല തുടക്കം ലഭിച്ചെങ്കിലും അത് മുതലാക്കാൻ സാധിച്ചില്ല. ഷദാബ് ഖാൻ പാകിസ്ഥാനായി 30 റൺസ് എടുത്തു. ഇംഗ്ലണ്ടിനായി വെറും 5 ODI കളിച്ച് എക്സ്പീരിയൻസ് മാത്രമുള്ള സാക്കിബ് മഹ്മൂദ് ഇംഗ്ലണ്ട് ബോളിംഗ് നിരയിൽ 4 വിക്കറ്റുമായി കത്തിക്കേറിയപ്പോൾ ക്രെയ്ഗ് ഓവർട്ടണും മാത്യു പരിക്സണും എന്നിവർ 2 വിക്കറ്റ് വീതം വീഴ്ത്തി. ഗ്രിഗറി 1 വിക്കറ്റും നേടി. ഇംഗ്ലണ്ട് ബോളർമാർ കത്തിക്കേറിയപ്പോൾ പാകിസ്ഥാൻ 35 ഓവറിൽ 141 റൺസിന് ഓൾ ഔട്ടായി. മറുപടി ബാറ്റിംഗിൽ 22 റൺസ് എടുക്കുന്നതിനിടയിൽ ഫിലിപ്പ് സോൾട്ടിന്റെ വിക്കറ്റ് ഇംഗ്ലണ്ടിന് നഷ്ടപ്പെട്ടെങ്കിലും സാക് ക്രൗളിയുടെയും ഡേവിഡ് മലാന്റെയും ചിറകിലേറി ഇംഗ്ലണ്ട് 21.5 ഓവറിൽ 9 വിക്കറ്റ് ബാക്കി നിൽക്കെ ലക്ഷ്യം കണ്ടു. ഇംഗ്ലണ്ടിനായി ഡേവിഡ് മലാൻ 8-4 ഉൾപ്പെടെ 68 റൺസും സാക് ക്രൗളി 7-4 ഉൾപ്പെടെ 58 റൺസും നേടി. രണ്ടുപേരും കൂടി 121 റൺസിന്റെ പാർട്ട്ണർഷിപ്പാണ് കൂട്ടിച്ചേർത്തത്. പാകിസ്ഥാനായി ഷഹീൻ അഫ്രീദി 1 വിക്കറ്റ് നേടി. ഇംഗ്ലണ്ടിനായി 4 വിക്കറ്റെടുത്ത സാക്കിബ് മഹ്മൂദ് തന്നെയാണ് മാൻ ഓഫ് ദ മാച്ച്.